ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക ഓൺലൈൻ ക്ലാസ് ഒക്കെ കൂടിയിട്ട് സേഫായിട്ടിരിക്കുക പിന്നെ ആരൊക്കെയോ എൻ്റെ അടുത്ത് എഫ് എഫ് ചെയ്യുവോ ഫാൻഡപ്പ് ചെയ്യുവോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഒരു ഫാൻഡപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് കമൻ്റ് ചെയ്യുക പിന്നാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റ് ചെയ്യുക മേ ബി സ്ലാങ് എനിക്ക് കണ്ണൂർ സ്ലാങ് അതിൻ്റെ ഒരു ടച്ച് ഉണ്ട് അപ്പം അതൊക്കെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് കമൻ്റ് ചെയ്യുക ഇതാണ് കുരിശിങ്കൽ വീട് നമ്മുടെ ബിലാൽ ചേട്ടൻ്റെ വീടല്ല കേട്ടോ നമ്മുടെ സ്വന്തം ജോണി ചേട്ടൻ്റെ വീട് ജൂണിൽ ജനിച്ചതുകൊണ്ട് തന്നെ പണ്ട് കോളേജ് സ്റ്റുഡൻസ് ജൂണി ചേട്ടാന്നും വിളിച്ചു അപ്പം നമുക്ക് ജൂണി ചേട്ടനീന്ന് തന്നെ തുടങ്ങാം ജോണിച്ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജഗരാട ഇല്ലാടിയാണേ വലിയ ബിസിനസ്സുകാരനൊക്കെ എങ്ങനെ നന്നാവണ്ടിരിക്കും കുരിശിങ്കൾ വീട്ടിലെ അല്ലേ പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന ചേച്ചിനെ കണ്ട് ഞെട്ടിയോ ഞെട്ടൻ്റെ മക്കളെ പതിനെട്ടുകാരി പെണ്ണൊന്നുമല്ല നാൽപ്പത് വയസ്സുള്ള നമ്മുടെ സ്വന്തം ജൂണി ചേട്ടന്റെ ജിന്നു ചേച്ചി ആയിരം ചെക്കന്മാര് പിന്നാറ് നടന്നിട്ടും ചിന്നു ചേച്ചിക്ക് ഇഷ്ടമായത് കോളേജിൽ പഠിക്കുമ്പോൾ ജോണിച്ചേട്ടനെ ആയിരുന്നു എന്നാ ഈ ഫാമിലിയുടെ ഹൈലൈറ്റ് ഇതൊന്നും അല്ലാട്ടോ ജൂണി ചേട്ടനും ചേച്ചി നല്ല ഡീസൻ ആയിരുന്നു എന്നാ മക്കളാകട്ടെ രണ്ട് പേരും കണക്ക ഇരട്ടകളായതുകൊണ്ട് തന്നെ ഇച്ചിരി വാത്സല്യമൊക്കെ കൂടുതൽ കൊടുത്തു എന്നു കരുതി തല്ല് കൊളുത്തരം തൊട്ട് വായും നോട്ടം വരെ എല്ലാം കൊടുത്തു കേട് ഇവൻ മാരുടെ കയ്യിലുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്നവനെ കണ്ടോ ഇവനാണ് ഒന്നാമത്തെ പേര് ജിമ്മി ഈ കാണുമ്പോൾ ക്യൂട്ടാണ് പാവമാണ് ചക്കരയാണ് എന്നൊക്കെ തോന്നും പക്ഷെ ഇവൻ്റെ കയ്യിലിരിപ്പ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല നാട്ടിലെ സകല പൂവൻ കോഴികൾക്ക് ഒരു ഭീഷണിയാണിവൻ ഇവന്റെ ആയുധം ഈ സൗന്ദര്യം തന്നെയാണ് ഈ ക്യൂട്ട്നെസ് വെച്ചിട്ട് പെൺപിള്ളേരെ വളച്ചെടുത്ത് ചുറ്റാൻ കൊണ്ടുപോവുക അവർക്ക് മുട്ടായി വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് ചെക്കൻ്റെ ഹോബി പെണ്ണെവിടെ ഉണ്ടോ അവിടെ നമ്മുടെ ജിമ്മി കൂട്ടം കാണും ഇവൻ നോക്കാത്ത ഒറ്റ കുട്ടി പോലും ഇവന്റെ സ്കൂളിൽ കാണില്ല അതിപ്പോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകൊച്ചും മുതല് പഠിപ്പിക്കുന്ന ടീച്ചർ വരെ ലിസ്റ്റിൽ ഇങ്ങനെ പെൺകുട്ടികളുടെ കൂടെ ഒക്കെ നടക്കുമെങ്കിലും ചെക്ക നിസ്സാരക്കാരനൊന്നല്ലാട്ടോ നാട്ടിലൊരാടി നടക്കട്ടെ കാണാൻ മുൻപന്തി തന്നെ പിന്നെ ദിവനില്ലേ ദിവൻ ദിവനാണ് രണ്ടാമത്തവൻ സ്കൂളിൽ ഒരു തൽ നടന്ന അവിടെ ജിമ്മിങ് കാണുമെങ്കിൽ ആ തല്ലുണ്ടാക്കിയതേ ഇവനായിരിക്കും കൂടുതലെ പിള്ളേരെല്ലാവരും പേടിക്കുന്ന ഗ്യാങ്ങിൻ്റെ തല അതെ അതാണവൻ കുട്ടികൾക്ക് മാത്രമല്ലാട്ടോ ടീച്ചേഴ്സിനും ഇവനെ നല്ല പേടിയാ കുട്ടികളെ ഓടിച്ചിട്ട് അടിച്ചതൊട്ട് ടീച്ചേഴ്സിൻ്റെ കർണ്ണക്കുറ്റിക്കൊട്ട് കൊടുത്ത കേസ് വരെ ഇവൻ്റെ പേര് ഭദ്ര അവിടെ കൂട്ടം പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുകയാണെങ്കിൽ ഇവിടെ പെൺകുട്ടികളാണ് വീക്കുട്ടൻ്റെ പിന്നാലെ നടക്കുന്നത് പിന്നെ ഇതുപോലെ തങ്കപ്പെട്ട രണ്ട് പിള്ളേരുള്ളതുകൊണ്ട് നമ്മുടെ ജൂണി ചേട്ടനും ജിന്നിച്ചേച്ചിക്കും ഈ സ്കൂൾ സ്വന്തം വീട് പോലെയായിരുന്നു ഇങ്ങനൊക്കെ ആണെങ്കിലും ജൂണി ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഫാമിലി പോളിയായിരുന്നു കേട്ടോ നോക്കി ടീച്ചേഴ്സിൻ്റെ ഗുണം കൊണ്ടോ അടുത്തിരുന്നു കഴിവ് കൊണ്ടോ രണ്ടാളും തരക്കേടില്ലാത്ത രീതിയിൽ പ്ലസ് ടു പാസ്സായി രണ്ട് പേർക്കും നമ്മുടെ ജൂണി ചേട്ടൻ ബാംഗ്ലൂർ ഒരു കോളേജിൽ അഡ്മിഷനും എടുത്തു ജിമ്മിനിക്കുട്ടനും വി കുട്ടനും ബാംഗ്ലൂർ പോയിട്ടുണ്ടാവുമോ അതോ നാട്ടിൽ തന്നെ നിന്നോ ഇനിയിപ്പോ ജിന്നിച്ചേല്ലാം വേണ്ടെന്ന് വെച്ചോ ഇതൊക്കെയാണ് നമ്മൾ ബാക്കി ഫണ്ട് കാണാൻ പോകുന്നത് അപ്പോ നിങ്ങൾ കമൻ്റ് ചെയ്യുക വേണോ വേണ്ടയോ നല്ലതാണോ ചീത്തയാണോ എല്ലാം എല്ലാം നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്